സ്ട്രോബെറി ഉണ്ടോ? സ്ട്രോബെറി ഉണ്ട് ചേട്ടാ. എനിക്ക് വാങ്ങില്ല കേട്ടാ. എനിക്ക് സ്ട്രോബെറി. ഇതെന്തോന്ന് ഐസ്ക്രീം പാർലർ എല്ലാം കൊണ്ട് കിടക്കാൻ. വയലിനും സ്ട്രോബെറി ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. ചേട്ടാ അന്ന് എനിക്ക് മേലോ. എനിക്ക് ഇതൊന്നും വേണ്ട, വാനില ഇതൊന്നും വേണ്ട. പഴയ നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴുള്ള ഇതുണ്ടാ, പാലൈസ് ഉണ്ടാ, പാലൈസ്, സേമിയം, പിന്നെ മുന്തിരി ഐസ്, ഓറഞ്ച് ഐസ് ഉണ്ടാ. അതൊക്കെ ഇപ്പോഴുണ്ടല്ലോ. കവർ ഐസ് പറഞ്ഞ 50 പൈസ ഉള്ളൂ. അതുണ്ടാ, ഓറഞ്ച് ഐസും ഗ്രേപ്പ് ഐസും ഉണ്ട്. ഉണ്ടാ, അതൊക്കെ ഇപ്പോഴും ഉണ്ടാ. അതൊക്കെ ആർക്കും വേണ്ട, അത് ആർട്ടിഫിഷ്യൽ അല്ലേ. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒറിജിനൽ ഐസ്, ഐസ് സൂപ്പർ ഐസ്. ഒറിജിനൽ ഐസ് ഉണ്ടാ. ഉണ്ടാ, കണ്ടു എനിക്ക് ഐസ് മതി. പണ്ടല്ലേ, പിന്നെ 75 വയസ്സായിരുന്നു. അത്ര ഉണ്ടാവല്ലോ. 50 വയസ്സ മാറി മാറി കുടിക്കുന്നു. ചേട്ടാ എനിക്ക് സ്ട്രോബെറിയും കൂടെ ഒന്നുകൂടെ തരുമോ? തൊണ്ട പോകട്ടെ, ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. സ്ട്രോബെറി മൊത്തം എത്ര ഏട്ടാ? മൊത്തം 180 രൂപ. 180? ഐസ്ക്രീം പാർലർ പോയി കഴിച്ചാ പോരായിരുന്നോ? എവിടെ പോണ? പൈസ കൊടുക്കണ്ടേ? പൈസ കൊടുക്കണ്ടേ? അപ്പോട്ടെ എല്ലാം കൂടി പോയ പൈസ കൊടുത്തുണ്ടോകന്ധം. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാമനോ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. വെള്ളി വീഴാണ്ടിരിക്കണ അത്രേ ഐസാണ് വാരി കഴിച്ചത്. മരമൊന്നുലുത്തു മോഹമാണ് പ്രശ്നം. ഐസ് മൊത്തം വാരി കഴിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലേ തൊണ്ട പോകും. ആ അതുപോലും പറയാൻ പറ്റില്ല. ഞാൻ വെള്ളി വെള്ളി സാധകം ചെയ്യത്തോണ്ട് വെള്ളി വീണു. ബാലു പണ്ടൊരു പാട്ട് പാടില്ലായിരുന്നു എന്നെ കളിയാക്കിക്കൊണ്ട്. പാട്ട് പാടും? പാട്ട് ഏതാ ആലോ ചോക്ക്. തങ്ക വസ്മക്കുറി ഇട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളെ പിന്നു മുടക്കും ഞാൻ തെരുവിൽ. അതല്ല പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ ഒരു ഫുള്ളും വെള്ളിയാഴ്ച പാടാണ്ടിരിക്കണ നല്ലത്. താമര ഇനി പാടി കഴിഞ്ഞ ഇന്നോട് വെള്ളിയാഴ്ച ആവണം ഉണ്ടായി. എവിടെ എന്റെ അമ്പോ ശങ്കര? നാദശരീരാപര പാടി ഒപ്പിച്ച് ഡപ്പടാ വേദവിഹാരഹര ഇവരെ ഓക്കെ ജീവേശ്വര സബാഷ്
എനിക്കിട്ടെങ്ങനെ പണി തരാം, അതാണ് ഇപ്പോഴത്തെ പണി. തമാശക്കാരി തമാശയല്ല കാര്യമായിട്ടുണ്ടോ? അണ്ണ ഞാൻ ചായട്ടുണ്ട് വരാം. അച്ഛ അച്ഛ വാവന ഒന്ന് പിടിക്കണോ, ഒന്ന് അരി വാർത്തിട്ട് വരാം. പിടിച്ചേ വാവന ഒന്ന് നോക്കണേ. പിന്നെ അച്ഛ അവന് ഉറക്കം വേണമെന്ന് ഒന്ന് ഉറക്കിയ കിട്ടോ. എന്റെ പൊന്നു മക്കളെ അച്ഛന്റെ സൗണ്ട് പോയ കണ്ട, നിന്റെ പടവല്ല അമ്മൂമ്മാറ്റി അറിഞ്ഞഴിക്കാം. നാണക്കേട്, അവരെന്നെ കളിയാക്കി കൊല്ലു. നീ ഇതുവരെ അറിയണോട്ടാ, അറിയണോട്ടാ. അച്ഛാ ആ ശങ്കരെ പൂവിന് എങ്ങോട്ടാ പോയത്? ഞങ്ങൾ വിളിച്ചൊന്ന് മൈൻഡ് പോലും ചെയ്തില്ലെന്ന് എങ്ങ് പോയി. അല്ല അച്ഛൻ ഇനി സംസാരിച്ചോ, ഒരു മണിക്കൂർ കഴിഞ്ഞില്ലേ? അച്ഛന്റെ വോയിസ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? സത്യം പറ അച്ഛൻ എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ടല്ലോ. അച്ഛന്റെ മുഖം കണ്ടാറിയ അച്ഛൻ എന്തോ വിഷമമുണ്ടോ? പാട്ടു പാടി ഉറക്കാം ഞാൻ താമര പൂ പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങാൻ ഉറങ്ങണ്ട കരടിന്റെ കരടിന്റെ കാതലേ. ഇതിനകത്ത് അച്ഛനാ, അച്ഛൻ ഞങ്ങളെ ഓടിച്ചിട്ടിട്ട് വാവേ കൊണ്ട് റൂമിനകത്ത് ഒരു വാതിൽ അടച്ചു. അപ്പൊ അച്ഛന്റെ ശബ്ദം ശരിയായ ആന്ന് പറഞ്ഞോണ്ടോ? ഞങ്ങള് ചോദിച്ചപ്പോ അച്ഛൻ മിണ്ടിയില്ല, എന്നിട്ട് ഞങ്ങള് ദേഷ്യപ്പെട്ടു. മിണ്ടാതെ ദേഷ്യപ്പെട്ടത് കളിയാക്കണ മനുഷ്യന്. ശബ്ദം നന്നായപ്പോഴത്തേക്കും കളിയാക്കാൻ തുടങ്ങിയ. ശബ്ദം ഇല്ലാതെ എന്തപ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു? അതേപ്പോ വീണ്ടും തുടങ്ങിയല്ലോ. എന്തെന്ന് വല്ലു ഇതിങ്ങനെ? ഞാൻ എല്ലാരെയും കൂടെ ഒരു കാര്യം പറയുന്നു. ആ കള്ളച്ചങ്ങന ഏതോ പറട്ട മരത്ത് അരച്ചു കളിച്ചെന്നെ തൊട്ടൊക്കെ തുടിച്ചു എന്റെ ശബ്ദം നേരാൻ വേണ്ടി. അതൊരാളും പറ്റും കേട്ടോ, തൊണ്ടായി പോയി. അയ്യോ, അതുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കാണ്. ആരെങ്കിലും എന്റെ കളവളം വർത്താനം പറയാൻ വന്ന എന്റെ സ്വാഭം മാറും, ഞാൻ പറഞ്ഞേക്കാം. സീരിയസ് ആയിട്ട് അച്ഛന്റെ സൗണ്ട് ഇങ്ങനെ തന്നെയായ? ഇനി ഒരിക്കലും അച്ഛന്റെ പഴയ സൗണ്ട് തിരിച്ചു വരില്ലേ? ബാലു കുറച്ച് ചൂടോടെ കുടിച്ചു നോക്കിയാലോ? അല്ല ശരിയാകോ നോക്കാല്ല, വെള്ളം എടുത്തിട്ടോ. ഞാൻ വെള്ളം നൽകിയാ. അച്ഛാ അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ, നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോവാം. എന്നിട്ട് ആൾക്കാരെ നോക്കി ഇതിനൊരു പ്രതിവിധി എന്താണ്? എന്റെ സൗണ്ട് പോയ ബാലു വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും കണ്ടെത്താം. അച്ഛാ ശരിക്കും പറഞ്ഞ ഇപ്പൊ അമ്മയുടെ സൗണ്ടിനേക്കാളും നല്ല കിട്ടിക്കാച്ച സൗണ്ടാണ് അച്ഛന്റെ. എന്റെ ദൈവമേ, നാട്ടുകാരെ ഒത്തിരിയെക്കുന്നു, നല്ല ഒരു സൗണ്ട് പോയി. അച്ഛാ ചൂടുവെള്ളം എന്തിനു പുഴുങ്ങാന? അല്ല തൊണ്ട വയ്യാടാ, ചൂടുവെള്ളം കൊണ്ടുവന്നു. ഒരുപാട് ട്രെയിൻ കൊണ്ടുള്ള സൗണ്ട് പോലെ ഇരിക്കണേ.